എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്തു തരുന്നത് നമ്മുടെ കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളൊക്കെ വാങ്ങിക്കുന്ന എല്ലാ ആളുകളെയും ബാധിക്കുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് ഫെബ്രുവരി മാസം മുതൽ ഞാൻ ഈ പറയുവാൻ പോകുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് ക്ഷേമ പെൻഷൻ തുക ലഭിക്കുകയില്ല അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ തുക ലഭിക്കുകയില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുക ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് ാണ് സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക വിശദമായിട്ടുള്ള അറിയിപ്പിലേക്ക് പോകാം നമുക്കെല്ലാവർക്കും അറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളൊക്കെ ഇപ്പോൾ ഒന്ന് രണ്ട് മാസമൊക്കെയായി മുടങ്ങിയൊക്കെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അതാത് മാസത്തെ പെൻഷൻ തുക ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സർക്കാരിന് ഇതിൽ നിന്ന് വളരെയധികം ആളുകളെ അനർഹമായിട്ട് തുക കൈപ്പറ്റുന്ന ആളുകളെ പുറത്താക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ കൂടുതൽ ശക്തിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു സാഹചര്യം തന്നെയാണ് പുതിയ നടപടികളിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വരുന്നത് പ്രത്യേകിച്ച് വരുമാന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിൽ പെൻഷൻ തുക ലഭിക്കില്ല ഈ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്ത ആളുകൾക്ക് ഈ ഒരു പെൻഷൻ തുക ഇനി ലഭിക്കില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇത് നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് അടുത്ത ബഡ്ജറ്റ് വരിക എന്ന് പറയുന്നത് ഫെബ്രുവരി മാസത്തിലാണ് അതുകൊണ്ട് തന്നെ ഫെബ്രുവരി മാസത്തിൽ തന്നെ കൂടുതലായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ പലതുമുണ്ടായേക്കാം പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അനർഹരെ പുറത്താക്കുന്ന രീതിയുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നേക്കാം വരുമാന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ള ആളുകൾക്ക് ഈ ഒരു പെൻഷൻ തുക ലഭിക്കില്ല എന്നുള്ള അറിയിപ്പുകൾ വരുന്നുണ്ട് കൂടാതെ പല ക്ഷേമനിധികളും അതായത് മറ്റു പല ക്ഷേമനിധികളിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്കും ഈ ഒരു ആനുകൂല്യം സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ ആനുകൂല്യം ലഭിക്കത്തില്ലാത്ത രീതിയിലേക്കും സാഹചര്യങ്ങളൊക്കെ എത്തുന്നുണ്ട് കൂടാതെ തന്നെ വീടുകളിലെത്തി ഇനിയിപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ കൈകളിലേക്ക് തുക നേരിട്ട് വിതരണം ചെയ്യുവാൻ വരുന്ന സമയത്ത് നമ്മളുടെ വീടുകളിലെയൊക്കെ അവസ്ഥകൾ തീർച്ചയായിട്ടും ഏജൻറ്റുമാർ പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടാവും ഈ ഒരു കാര്യം മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് പക്ഷേ ആ ഒരു നടപടി ഇപ്പോൾ കൂടുതൽ കർശനമായിട്ട് മുന്നോട്ട് വരുവാനുള്ള ഒരു സാധ്യതയാണുള്ളത് ഈ ഒരു ക്ഷേമ പെൻഷൻ തുകയ്ക്ക് വേണ്ടി ഓരോ മാസവും സംസ്ഥാന സർക്കാർ എണ്ണൂറ് കോടി രൂപയ്ക്ക് മുകളിൽ കടമെടുക്കേണ്ട ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തുക വർദ്ധിപ്പിച്ചാൽ പോലും വളരെയധികം ആളുകളെ കുറയ്ക്കുവാൻ വേണ്ട നടപടികളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഏക്കർ കണക്കിന് റബ്ബർ തോട്ടങ്ങളൊക്കെയുള്ള ആളുകളെയൊക്കെ പുറത്താക്കുന്ന നടപടി മുൻപ് തന്നെ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിരുന്നു ഇതുതന്നെയായാലും ഞാനീ പറയുന്നത് ഞാൻ പറഞ്ഞ കുറേ ലിസ്റ്റുകളുണ്ട് ഈ ലിസ്റ്റിലുള്ള ആളുകൾക്കൊന്നും ഈ ഒരു അടുത്ത മാസം മുതലോ അല്ലെങ്കിൽ മാർച്ച് മുതലോ ഒക്കെ പെൻഷൻ തുക ലഭിക്കില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക കൂടാതെ തന്നെ ജനുവരി മാസത്തെയും ഡിസംബർ മാസത്തെയും പെൻഷൻ തുകയുടെ വിതരണം ഈ മാസം കൂടി തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ബഡ്ജറ്റിന് മുമ്പാകെ തന്നെ തുക വിതരണം ചെയ്ത് അവസാനിപ്പിക്കുവാൻ വേണ്ട നടപടികൾ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുകയും ചെയ്യും ഇപ്പോഴും ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക ഇത് അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്ക് ഒരു സഹായമാകട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്